നമസ്കാരം. 2016 നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം അതിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ വളരെയേറെ ആഘോഷപൂർവ്വം മലയാളികൾ, അതായത് പ്രത്യേകിച്ചും ഇടതുപക്ഷക്കാർ ആഘോഷിക്കുകയൊക്കെ ഉണ്ടായി. അതിൽ ഒരാളുടെ ഒരു MLA വളരെ ശ്രദ്ധാപൂർവം തന്നെ മലയാളികൾ ആ MLA ശ്രദ്ധിക്കുകയുണ്ടായി. അത് മറ്റാരുമല്ല, അങ്ങ് വയനാട്ടിലുള്ള ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ CK ശശീന്ദ്രൻ എന്നൊരു MLA ആയിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നത് തന്നെ വാർത്തയായിരുന്നു. അദ്ദേഹം വന്നത് ട്രെയിനിൽ തിരുവനന്തപുരത്ത് വന്നിറങ്ങി. അതിനുശേഷം അദ്ദേഹം ഒരു ഓട്ടോ പിടിച്ചു, നിയമസഭയിൽ ചെല്ലുന്നു. ചെരുപ്പ് പോലും ഇടാത്ത വ്യക്തിയാണ് അദ്ദേഹം, ചെരുപ്പ് പോലും ഇടാത്തില്ല. എന്നിട്ട് അദ്ദേഹം നടന്നു ചെല്ലുകയും ഈ സത്യപ്രതിജ്ഞ ചെയ്യുകയൊക്കെ ചെയ്തത് വളരെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ലെ സർവരാലും അംഗീകരിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്ത ഒരു സംഗതിയായിരുന്നു അത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് ഇന്നും അതെ. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ തവണ MLA ആയി, അദ്ദേഹം സാധാരണക്കാരനാണ്. ഈ പശുക്കളെയൊക്കെ വളർത്തി അതിൻ്റെ പാലൊക്കെ വിറ്റ് ഉപജീവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി മറ്റ് അഴിമതി ആരോപണങ്ങളോ ഒന്നും ഇതുവരെ ആർക്കുമില്ല. CPM അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മാനദണ്ഡമായിട്ട് പറഞ്ഞിരുന്നത് 2 തവണയിൽ കൂടുതൽ മത്സരിക്കുന്നവർക്ക് സീറ്റ് കൊടുക്കില്ല എന്നൊക്കെയാണ്. 2 തവണ മന്ത്രിയായവർക്കും സീറ്റ് കൊടുക്കുന്നില്ല, ആ ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് തോമസ് ഐസകനും മന്ത്രി ജി സുധാകരനൊന്നും അവർ ഇത്തവണ സീറ്റ് കൊടുക്കാത്തത്. പക്ഷേ ഇതൊന്നും CK ശശീന്ദ്രൻ്റെ ബാധകമല്ല. കാര്യം അതിനു മുമ്പ് അദ്ദേഹം 1 തവണ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. ആ മത്സരത്തിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അദ്ദേഹം ആരെയാണ് തോൽപ്പിച്ചതെന്ന് അറിയാമോ? MP വീരേന്ദ്രകുമാറിൻ്റെ മകൻ ശ്രേയസ് കുമാറിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നറിയാമോ? അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ സീറ്റ് കൊടുക്കാതെ പകരം അദ്ദേഹം ആരെയാണോ തോൽപ്പിച്ചത് ആ ആൾക്കാണ് ഇത്തവണ അവിടെ സീറ്റ് ലഭിച്ചിരിക്കുന്നത്. ആ ആൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഗതികേടിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ CK ശശീന്ദ്രൻ എന്ന ഈ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ. അതായത് കഴിഞ്ഞ തവണ താൻ ആരെയാണോ തോൽപ്പിച്ച് ആ ആൾക്ക് വേണ്ടി വോട്ട് പിടിക്കേണ്ടി വന്നിരിക്കുകയാണ് CK ശശീന്ദ്രൻ. ഈ MP വീരേന്ദ്രകുമാർ എന്ന കുത്തക പത്ര മുതലാളിയുടെ മകനാണ് ഈ ശ്രേയസ് കുമാർ എന്നും കൂടെ ഓർക്കുക. ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു, ഇദ്ദേഹത്തിൻ്റെ സീറ്റ് ഇദ്ദേഹത്തിന് ജയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ ഇദ്ദേഹത്തെ തോൽപ്പിച്ച ആൾ തന്നെയാണ്, ഇദ്ദേഹത്തിനെ തോൽപ്പിച്ച ആളാണ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പം വോട്ട് പിടിക്കാൻ മുന്നോട്ട് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് അതിന് നന്ദി കാണിച്ചില്ലേ പറ്റൂ. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി വളരെ വിചിത്രമായ ഒരു സർവേയൊക്കെ നടത്തി അവർ പിണറായി വിജയൻ്റെ കാല് കഴുകി നക്കി തുടച്ചു കൊടുത്തത്. ആര്? ഈ വീരേന്ദ്രകുമാറിൻ്റെ മകൻ, അതായത് ഇപ്പോഴത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ഉടമയായ ശ്രേയസ് കുമാർ. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പത്രമാണ് നസ്രാണി ദീപിക എന്നറിയ പൊതുവെ അറിയപ്പെടുന്ന ദീപിക പത്രം. ആ ദീപിക പത്രം 2000 കാലഘട്ടത്തിലൊക്കെ ഓൺലൈൻ മീഡിയകളിൽ ഏറ്റവും വളരെ വേഗത്തിൽ അപ്ഡേറ്റ് ആവുന്ന ഒരു പത്രമായിരുന്നു ദീപിക പത്രം. അതായത് സുനാമി വന്ന സമയത്ത് അല്ലെങ്കിൽ അമേരിക്കയിലെ ആ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്ന സമയത്തൊക്കെ ഇവിടെ ഒരുപക്ഷെ ഈ ടെലിവിഷൻ ചാനലിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവർ ഓൺലൈനിൽ കൂടെ അതിൻ്റെ ന്യൂസൊക്കെ കൊടുക്കുമായിരുന്നു. അത്രയും ഫാസ്റ്റായിട്ടുള്ളൊരു ഒരു പത്രമായിരുന്നു അത്. ആ പത്രത്തിൽ അന്ന് വെറും 32 വയസ്സ് മാത്രമുള്ള ഫാരിസ് അബൂബക്കർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ നുഴഞ്ഞു കയറുകയും ശേഷം ഏതാനും വർഷങ്ങൾ കൊണ്ട് ആ പത്രത്തിനെ തന്നെ തൊലച്ച് അടുക്കി കുളം തോണ്ടി കൈ കൊടുത്തു ഈ ഫാരിസ് അബൂബക്കർ എന്ന വ്യക്തി. ഈ വ്യക്തിയെപ്പറ്റി ഒരുപക്ഷെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഇയാളെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഒരിക്കൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ VS അച്യുതാനന്ദനാണ് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞ് ഫാരിസോ ലണ്ടനോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു കമൻ്റൊക്കെ എടുക്കുകയുണ്ട്. അന്ന് VSഉം പിണറായി വിജയനുമൊക്കെ അതിന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒടക്കിൻ്റെ ആ മൂർദ്ധൻ്റെ കാലത്ത് നിൽക്കുമ്പോൾ പിണറായി വിജയന് വേണ്ടി കുഴലൊതുക്കൊണ്ടിരുന്ന പാർട്ടിയാണ് ഈ ഫാരിസ് അബൂബക്കർ എന്ന് പറഞ്ഞ ആൾ. ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല, സിനിമാ മേഖലയിൽ നിന്ന് രഞ്ജി പണിക്കർ എന്നൊരു സുഹൃത്തു കൂടി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും കൃത്യമായിട്ട് പറഞ്ഞാൽ മമ്മൂട്ടിയെ വെച്ച് രൗദ്രം എന്ന സിനിമ എടുക്കുകയും ആ രൗദ്രം സിനിമയിൽ കൂടി VS അച്യുതാനന്ദനെ കരിവാരി തേക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈ ഫാരിസ് അബൂബക്കർ. ഈ ഫാരിസ് അബൂബക്കറിനെ ഇവിടുത്തെ മീഡിയകളെല്ലാം നോക്കി നടക്കുമ്പോൾ പോലും ഇദ്ദേഹം കൈരളി ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ ചേർന്നിരുന്നു അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന VS അച്യുതാനന്ദനെ അയാളെന്നും അങ്ങേരെന്നുമൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്യാൻ മാത്രം കരുത്തുള്ള വ്യക്തിയായിരുന്നു ഈ ഫാരിസ് അബൂബക്കർ. ഇതൊന്നും അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അറിയാതെ നടക്കില്ലല്ലോ. കൈരളി പോലൊരു ചാനലിൻ്റെ ആ സ്റ്റുഡിയോയുടെ അകത്തളത്തിൽ കയറിയിരുന്ന അന്നത്തെ മുഖ്യമന്ത്രിയെ കയറി ഇങ്ങനെ വിളിക്കണമെങ്കിൽ അന്നും വേറൊരു മീഡിയയ്ക്കും കിട്ടാത്തപ്പോൾ പോലും അവർക്കത് കിട്ടി. അപ്പോൾ പറഞ്ഞു വന്നു അന്നൊന്നുമല്ല, കേവലം 32 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു ഫാരിസ് അബൂബക്കർ വിചാരിച്ചപ്പോൾ ഒരു പത്രത്തിനെ പൊളിച്ചടക്കിയതാണ്.
അപ്പോൾ ഒന്ന് ഓർത്തു വെക്കുക ഇന്ന് മാതൃഭൂമിയുടെ ഡയറക്ടർ ബോർഡിൽ പകുതിയിൽ കൂടുതലും സുഡാപ്പികളാണെന്ന് പറയപ്പെടുന്നു അതായത് അതിന്റെ പത്രത്തിലെ ഡയറക്ടർ ബോർഡിൽ നല്ലൊരു പങ്ക് ഷെയറും എടുത്തിരിക്കുന്നത് സുഡാപ്പികളാണെന്നാണ് അവരുടെ ശത്രുക്കളും മറ്റു രാഷ്ട്രീയക്കാരല്ല പലരും അഭിപ്രായപ്പെടുന്നത് അത് സത്യമോ മിഥ്യയോ എന്തോ ആയിക്കോട്ടെ പക്ഷേ അവരുടെ ഓരോ കാട്ടായങ്ങളും കാണിക്കുന്നത് ശത്രുക്കൾ ആരോപിക്കുന്നത് ശരിയാണ് എന്നാണ് അത് പല തവണയായിട്ട് നമ്മൾ കാണുന്നു മീശ നോവലിന്റെ കാര്യം വരുമ്പോഴൊക്കെ കാണുന്നു ഇപ്പോൾ ഈ ഇന്ത്യയിൽ ആരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു സർവേയാണ് അവർ ചെയ്തിരിക്കുന്നത് ഏറ്റവും വെറുക്കപ്പെട്ട പാർട്ടി ഏതെന്നുള്ള രീതിയിൽ ഒരു സർവേ നടത്തുകയും 33% ആളുകൾ വെറുക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുകയും ആ 33% ഹൈലൈറ്റ് പറയുമ്പോൾ 33%ത്തിൻ്റെ അപ്പുറത്ത് 67% പേരും ഉണ്ട് എന്നുള്ള കാര്യം അവർ മറച്ചു വെച്ചിട്ട് ഈ 33%ത്തിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു അവിടെയാണ് അവരുടെ ആ കുൽസിത ബുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് രണ്ടാമത് നിൽക്കുന്ന 11% ആളുകൾ സി പി എമ്മിനെ വെറുക്കുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെയൊരു ചാനൽ സർവേ ഇന്ത്യയിൽ ലോകത്ത് ഒരുപക്ഷെ ആരും ചെയ്തു കാണത്തില്ല ഈ ഒരു ചാനൽ ചർച്ച കൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും ഇവിടെ എസ് ടി പി ഐ പോലെ പാർട്ടിയുണ്ട് ജമാഅത്തി പോലെ അതുപോലെ പല സംഘടനകളും ഉണ്ടായിരിക്കെ തന്നെ ഇവിടെ ഇന്ത്യ ഇത്രയും ഭൂരിപക്ഷത്തോടെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നല്ല ഭാഷയിൽ പറയുവാണെങ്കിൽ പിതൃശൂന്യ പത്രപ്രവർത്തനം തന്നെയാണ് അവർ നടത്തിയത് ഇത്തരം സർവേകളൊക്കെ നടത്തി നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം ഞങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഒരേ ഒരു കാര്യം മാത്രമേ ജനങ്ങളോട് പറയാവുള്ളൂ കേവലം ഒരു വ്യക്തി 32 വയസ്സുള്ള ഒരേ ഒരു വ്യക്തി ഫാരിസ് അബൂക്കർ എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി വിചാരിച്ചപ്പോൾ വളരെയേറെ തഴക്കവും പഴക്കവും പത്രമുത്തശ്ശി എന്ന് അറിയപ്പെടുകയും ചെയ്തിരുന്ന ദീപിക പത്രത്തിനെ പൊളിച്ചടുക്കി കുത്തുവാള എടുപ്പിക്കാമെങ്കിൽ മാതൃഭൂമി പത്രത്തിൽ കയറിയിരിക്കുന്ന ജിഹാദികളെ കൊണ്ട് എന്തും സാധിക്കും അതിനുള്ള തെളിവാണ് ഈ കാണുന്നത് എന്തായാലും തിന്ന ചോറിനുള്ള നന്ദി കാണിച്ചതായിരിക്കാം അല്ലെങ്കിൽ കിട്ടിയ സീറ്റിനുള്ള നന്ദി കാണിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം വീരേന്ദ്രകുമാറിൻ്റെ മകൻ ശ്രേയസ് കുമാർ നടക്കട്ടെ ജനം ഇതൊക്കെ കാണുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്